രാഹുൽ ഗാന്ധി എത്രയോ മുൻപ് നടത്തേണ്ട യാത്രയാണ് ഈ ഭാരത് ജോഡോ യാത്ര എന്താണ് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പം എല്ലാവരും എന്തിനാണ് എന്ന് വിളിക്കുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയക്കാരനല്ല നിഷ്കളങ്കർക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം കോമൺ സെൻസ് ഉള്ളവർക്ക് പറ്റിയ പണിയാണ് ആ കോമൺ സെൻസ് കോൺഗ്രസിൻ്റെ എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധിക്കില്ല അതാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി എന്തെല്ലാം പ്രശ്നം ഈ രാജ്യത്ത് നടന്നു കിലോമീറ്ററുകൾ നടക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല ഈ നടത്തം കൊണ്ട് എന്താണ് കോൺഗ്രസ് നേടാൻ പോകുന്നത് അടുത്ത മാസം കോൺഗ്രസ്സിന് പുതിയ പ്രസിഡന്റ് വരാൻ പോവുകയാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തുമ്പോൾ പ്രസിഡൻറ്റിന് എന്താ പ്രസക്തി രാഹുലിന് കോൺഗ്രസ് നന്നാവണമെന്നാണ് ആഗ്രഹമെങ്കിൽ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് നടത്തണം യാത്ര കൂടെ നടക്കണമായിരുന്നു അപ്പോഴാണ് രാഹുൽ നേതാവാകുന്നത് രാഹുൽ നടക്കുന്നു അടുത്ത മാസം പ്രസിഡന്റ് വരുന്നു അത് പാവയായിരിക്കുന്നു കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര നൂറ്റി അൻപത് ദിവസം കൊണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് കശ്മീരിലെത്തുന്നത് ഈ യാത്ര നടത്തിയത് കൊണ്ട് ആർക്കാണ് എന്താണ് ഗുണം സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ വിലക്കയറ്റത്തിനെതിരെയാണല്ലോ യാത്ര യാത്ര കഴിയുമ്പോഴേക്കും മോദി സാധനങ്ങളുടെ വില കുറയ്ക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പദയാത്രയല്ല നടത്തേണ്ടത് നശിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിന് ജീവൻ നൽകാനുള്ള തൻ്റെ ഇടമാണ് രാഹുൽ ഗാന്ധി കാണിക്കേണ്ടത് കോൺഗ്രസിൽ പറച്ചിലും പ്രവൃത്തിയും രണ്ടാണ് സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയോട് പറയണം എന്നിട്ട് പാർലമെന്റിൽ നേതാവായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പറയണം അല്ലാതെ മാസത്തിൽ പതിനേഴ് ദിവസം വിദേശത്ത് പോയി കിടക്കുകയും നാട്ടിൽ വന്നിട്ട് കോപ്രായം കാണിക്കുകയും ചെയ്യുന്നതല്ല രാഷ്ട്രീയം ഗുജറാത്തിൽ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത് അഭിമാനത്തോടെ പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി ബഹുമാന്യനായ ഒരു കടകക്ഷി നേതാവ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് രാഹുലിനെ പരിചയപ്പെട്ടു കോഴിക്കോട് നിന്ന് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് പാരഗൻ ഹോട്ടൽ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമല്ലേ എന്നാണ് എം പി പറഞ്ഞത് അയാളെ എനിക്ക് പുച്ഛൻ തോന്നുന്നു എന്നാണ് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റാത്ത കുട്ടിക്കളി കാണിക്കുന്ന ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നത് വെറുതെ